ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സെഷ്വൽസ് അക്കാഡമി. നമ്മളിന്ന് നോക്കുന്നത് SCERT പാഠപുസ്തകത്തിലെ 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ 8, സാമൂഹ്യ ശാസ്ത്രത്തിലെ 8ാമത്തെ പാഠമാണ് കേരളം ആധുനികതയിലേക്ക്. അപ്പോ അവിടെ നിന്നും മുൻവർഷങ്ങളിൽ PSC കേരള PSC പല മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു ക്യാപ്സ്യൂളാണ് ഈ തരുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, കാപ്പ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം. കാപ്പാടാണ് കാപ്പ്യ എന്ന് പോർച്ചുഗീസുകാർ വിളിച്ചിരുന്ന സ്ഥലം. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലിക്കുറ്റ് എന്നാണ് പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത്. വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആൽവരോ വെൻഹോവാണ് വാസ്കോഡഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ. അടുത്തത്, ഏത് നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്? 15ാം നൂറ്റാണ്ടിലാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായിട്ട് കേരള തീരത്ത് എത്തുന്നത്. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് വിദേശികൾ പോർച്ചുഗീസുകാരാണ്. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയോട് അറബി കച്ചവടക്കാരെ പുറത്താക്കണം എന്ന് ആവശ്യപ്പെട്ട വിദേശികളാണ് പോർച്ചുഗീസുകാർ. പാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫഹ്തുൽ മുബീൻ. വ്യക്തമായ വിജയം എന്നാണ് അതിന്റെ അർത്ഥം. പാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് 16ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട അറബി കാവ്യമാണ് ഫഹ്തുൽ മുബീൻ. വ്യക്തമായ വിജയം എന്നാണ് അർത്ഥം. ഫത്തുൽ മുബീൻ രചിച്ചിരിക്കുന്നത് ഖാസി മുഹമ്മദ് ആണ്. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചവരാണ് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ എന്നിവർ. പോർച്ചുഗീസുകാരെ കൂടാതെ കേരളത്തിലെ വ്യാപാര കുത്തക നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചവരാണ് ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷമാണ് 1663. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ബ്രിട്ടീഷുകാരുടെ സഹായത്തോടെ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. അടുത്തത്, കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. കുളച്ചൽ യുദ്ധം നടന്ന വർഷമാണ് 1741. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കർണാട്ടിക് യുദ്ധത്തിൽ വിജയിച്ചത് ബ്രിട്ടീഷുകാരാണ്. കർണാട്ടിക് വാറിൽ വിജയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷേഴ്സ് ആണ്. ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കർ. ഹിസ്റ്ററി ഓഫ് കേരള രചിച്ചത് സർദാർ KM പണിക്കർ. അടുത്തത്, കുഞ്ഞാലി മരക്കാരെ കുറിച്ചാണ് നോക്കുന്നത്. സാമൂതിരിയുടെ നാവിക പടയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിയാണ് കുഞ്ഞാലി മരക്കാർ എന്നറിയപ്പെടുന്നത്. അതൊരു വ്യക്തിയുടെ പേരല്ല, ഒരു ടൈറ്റിലാണ്, ഒരു സ്ഥാനപ്പേരാണ്. അവരുടെ ആസ്ഥാനം മരക്കാർ കോട്ടയായിരുന്നു. മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത് വടകരയ്ക്കടുത്തുള്ള പുതുപട്ടണം. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപട്ടണത്താണ് മരക്കാർ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അടുത്തത്, പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരക്കാറാണ്. പോർച്ചുഗീസുകാരിൽ നിന്നും ചാലിയം കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചിരിക്കുന്നത് കുഞ്ഞാലി മരക്കാറാണ്. അടുത്തത്, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളാണ് നോക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാനാണ് അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ സൈന്യാധിപനാണ് കുമാരസ്വാമി പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ സർവ സൈന്യാധിപനാണ് കുമാരസ്വാമി പിള്ള. മാർത്താണ്ഡവർമ്മയുടെ സർവ സൈന്യാധിപരിൽ
പ്രമുഖനാണ് രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ സർവസൈന്യാധിപരിൽ പ്രമുഖനാണ് രാമയ്യൻ ദളവ. മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാരിയാരാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. മാർത്താണ്ഡവർമ്മയുടെ പ്രമുഖ സർവാധികാരിക്കാരനാണ് അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, ഭണ്ഡാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രിയാണ് ശങ്കരൻ. വസ്തുവകകളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, ഭണ്ഡാരവക എന്നിങ്ങനെ വിഭജിച്ച റവന്യൂ മന്ത്രിയാണ് ശങ്കരൻ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അടുത്തതായി നോക്കുന്നത്. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുന്നത്. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷുകാർ കേരളത്തിലെത്തുന്നത്. പണ്ടകശാലകൾ അതായത് സംഭരണ കേന്ദ്രങ്ങളാണ് ഇവ ആരംഭിക്കാനുള്ള അനുമതി കരസ്ഥമാക്കിയത് എവിടെയൊക്കെ എന്നാണ് നോക്കുന്നത്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ് എന്നീ മൂന്നിടങ്ങളിൽ അവര് സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിക്കാനായിട്ട് അനുമതി കരസ്ഥമാക്കിയിരുന്നു. ആറ്റിങ്ങൽ റാണിയിൽ നിന്നും കോട്ട പണിയാനുള്ള അനുവാദം നേടിയെടുത്ത സ്ഥലം അഞ്ചുതെങ്ങാണ്. അഞ്ചുതെങ്ങിലാണ് ആറ്റിങ്ങൽ റാണിയിൽ നിന്നും കോട്ട പണിയാനായിട്ട് അനുവാദം നേടിയെടുത്തത്. അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150 പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട അറിയപ്പെടുന്ന കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങ് കോട്ട സൈനിക കേന്ദ്രമാക്കിയതിൽ പ്രതിഷേധമുണ്ടായിരുന്ന നാട്ടുകാർ ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോകുകയായിരുന്ന 150 പേരുള്ള ഇംഗ്ലീഷ് സംഘത്തെ വധിച്ചതുമായി ബന്ധപ്പെട്ട സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിക്കാനിടയായ സന്ധിയാണ് ശ്രീരംഗപട്ടണം സന്ധി. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷമാണ് 1792. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ ശ്രീരംഗപട്ടണം സന്ധി ഒപ്പിട്ട വർഷമാണ് 1792. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതമായ വർഷമാണ് 1792. കൊച്ചി രാജാവ് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ച് കപ്പം കൊടുക്കാൻ നിർബന്ധിതമായ വർഷമാണ് 1792. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിച്ച ഉടമ്പടി നടന്ന വർഷമാണ് 1795. തിരുവിതാംകൂർ ബ്രിട്ടീഷ് മേൽക്കോയ്മയെ അംഗീകരിച്ച ഉടമ്പടി നടന്ന വർഷം 1795. പഴശ്ശി കലാപങ്ങളാണ് നോക്കുന്നത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ നടന്ന ശക്തമായ ചെറുത്തുനിൽപ്പിന് നേതൃത്വം നൽകിയത് കേരളവർമ്മ പഴശ്ശിരാജ. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ. മലബാറിലെ കോട്ടയം രാജകുടുംബത്തിലെ അംഗമായിരുന്നു പഴശ്ശിരാജ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ചനേതായ തലക്കൽ ചന്തു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒളിപ്പോർ യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചവരാണ് ചെമ്പൻ പോക്കർ, കൈത്തേരി അമ്പുനായർ, എടച്ചേന കുങ്കൻ നായർ, വയനാട്ടിലെ കുറിച്ച നേതാവായ തലക്കൽ ചന്തു. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ 30. പഴശ്ശിരാജ വധിക്കപ്പെട്ടത് 1805 നവംബർ 30. കേരളസിംഹം എന്ന് അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്.
ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്ന രാജാവ് പഴശ്ശിരാജയാണ്. ബ്രിട്ടീഷ് രേഖകളിൽ പൈച്ചി രാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും വിശേഷിപ്പിച്ചിരിക്കുന്നത് പഴശ്ശിരാജയെയാണ്. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരളസിംഹം. പഴശ്ശിരാജാവിന്റെ ജീവിതം ഇതിവൃത്തമാക്കി സർദാർ KM പണിക്കർ രചിച്ച ചരിത്ര നോവലാണ് കേരളസിംഹം. ബ്രിട്ടീഷുകാർക്ക് പിടിച്ചുകൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായി പരാമർശിക്കുന്ന നോവലാണ് കേരളസിംഹം. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ തന്റെ വജ്രമോതിരം വിഴുങ്ങി പഴശ്ശിരാജാവ് ആത്മഹത്യ ചെയ്തതായി പരാമർശിക്കുന്ന നോവലാണ് കേരളസിംഹം. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി. തിരുവിതാംകൂറിലെ ആഭ്യന്തര കാര്യങ്ങൾ ബ്രിട്ടീഷുകാർ അനിയന്ത്രിതമായി ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച് തിരുവിതാംകൂർ ദിവാനാണ് വേലുത്തമ്പി ദളവാം. കൊച്ചിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ബ്രിട്ടീഷുകാർ ഇടപെട്ടതിനെതിരെ പ്രതിഷേധിച്ച കൊച്ചി ദിവാനാണ് പാലിയത്തച്ഛൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുത്ത് പോരാടാൻ വേലുത്തമ്പി ജനങ്ങളോട് ആഹ്വാനം ചെയ്ത വിളംബരമാണ് കുണ്ടറ വിളംബരം. കുണ്ടറ വിളംബരം നടന്ന വർഷമാണ് 1809 ജനുവരി 11. കോളിൻ മെക്കോളെ എന്ന ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഔദ്യോഗിക വസതി തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും സംയുക്ത സൈന്യം ആക്രമിച്ച് വേലുത്തമ്പി ദളവ ആത്മഹത്യം ചെയ്ത സ്ഥലമാണ് മണ്ണടി ക്ഷേത്രം. ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത് കണ്ണമൂലയിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂരുള്ള കണ്ണമൂലയിലാണ് ബ്രിട്ടീഷുകാർ വേലുത്തമ്പി ദളവയുടെ ശരീരം കെട്ടിത്തൂക്കിയത്. ബ്രിട്ടീഷുകാർ പാലിയത്തച്ഛനെ നാടുകടത്തിയ സ്ഥലമാണ് മദ്രാസ്. തിരുവിതാംകൂറിൽ ഏകീകരിച്ച നാണയ വ്യവസ്ഥയും അളവ് തൂക്ക് സമ്പ്രദായവും നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിച്ചത് ബ്രിട്ടീഷുകാരാണ്. അടുത്തത് മലബാറിലെ കൃഷിക്കാർ, ജന്മിമാർ, നാടുവാഴികൾ, ബ്രിട്ടീഷുകാർ എന്നിവർക്കെതിരെ നടത്തിയ കലാപങ്ങളാണ് മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നത്. മാപ്പിള കലാപങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷനാണ് ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നടപ്പിലാക്കിയ വർഷമാണ് 1929. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നോക്കുന്നത്. ഖിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം.
മലബാർ കലാപം ആരംഭിച്ചത് 1921 മലബാറിലാണ് മലബാർ കലാപം ആരംഭിച്ചത്. മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രമേത് എന്ന് ചോദിച്ചാൽ തിരൂരങ്ങാടിയാണ് മലബാർ കലാപത്തിന്റെ പ്രധാന കേന്ദ്രം. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസല്യാറാണ്. മലബാർ ലഹളയുടെ താൽക്കാലിക വിജയത്തിന് ശേഷം ഭരണാധിപനായി അവരോധിക്കപ്പെട്ടത് അലി മുസല്യാറാണ്. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയത് ടി എൽ സ്ട്രേഞ്ച്. മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയ വ്യക്തിയാണ് ടി എൽ സ്ട്രേഞ്ച്. പണ്ടാരം വക ഭൂമി അറിയപ്പെടുന്നത് സർക്കാർ ഭൂമി എന്നാണ്. എങ്കിൽ പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരം ആണ് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരം വക ഭൂമി അറിയപ്പെടുന്നത് സർക്കാർ ഭൂമിയാണ്. പണ്ടാരം വക ഭൂമിയിലെ കുടിയാന്മാർക്ക് അവർ കൃഷി ചെയ്യുന്ന ഭൂമി സ്വന്തമായി നൽകിക്കൊണ്ടുള്ള സുപ്രധാന വിളംബരമാണ് പണ്ടാരപ്പാട്ട വിളംബരം. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1865. പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചിരിക്കുന്ന വർഷമാണ് 1865. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് 1896 പാസാക്കിയ നിയമമാണ് ജന്മി കുടിയാൻ നിയമം. തിരുവിതാംകൂറിൽ കുടിയാന് ഭൂമിയുടെ മേൽ ഉടമസ്ഥാവകാശം നൽകിക്കൊണ്ട് 1896 പാസാക്കിയ നിയമമാണ് ജന്മി കുടിയാൻ നിയമം. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1914. കൊച്ചിയിൽ കുടിയായ്മ നിയമം നിലവിൽ വരുന്നത് 1914. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനങ്ങൾ നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും കയറ്റുമതി ചെയ്ത സാധനങ്ങൾ നാളികേരം, ശർക്കര, കശുവണ്ടി, കുരുമുളക്, അടയ്ക്ക, ഇരുമ്പയിര്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിൽ നിന്നും ഇറക്കുമതി ചെയ്ത സാധനങ്ങൾ തുണിത്തരങ്ങൾ, മണ്ണെണ്ണ, പുകയില, പഞ്ചസാര, ലോഹ ഉൽപ്പന്നങ്ങൾ. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ തുറമുഖങ്ങൾ സ്ഥാപിച്ച നഗരങ്ങളാണ് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ ബ്രിട്ടീഷുകാർ തുറമുഖങ്ങൾ സ്ഥാപിച്ച നഗരങ്ങളാണ് കൊച്ചി, കോഴിക്കോട്, ആലപ്പുഴ. ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയതാണ് കോനോലി. ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൽ തേക്ക് തോട്ടം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയത് കോനോലി. 1500 ഏക്കറോളം കോനോലി വച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് അറിയപ്പെട്ടത് കോനോലി പ്ലോട്ട് എന്നാണ്. 1500 ഏക്കറോളം കോനോലി വച്ച് പിടിപ്പിച്ച തേക്കിൻ തോട്ടം പിന്നീട് അറിയപ്പെട്ടത് കോനോലി പ്ലോട്ട് എന്നാണ്. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളാണ് തേയില, കാപ്പി, റബ്ബർ എന്നിവ. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ കേരളത്തിന്റെ തോട്ടമേഖലയിൽ വളർന്നു വന്ന പ്രധാന വ്യവസായങ്ങളാണ് തേയില, കാപ്പി, റബ്ബർ എന്നിവ. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴ. കേരളത്തിലെ വെളിച്ചെണ്ണ വ്യവസായത്തിന്റെ കേന്ദ്രമായിരുന്നത് ആലപ്പുഴ. 1859 കേരളത്തിൽ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നതും ആലപ്പുഴയിൽ തന്നെയാണ്. 1859 കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി സ്ഥാപിതമാകുന്നത് ആലപ്പുഴയിലാണ്. ഓട്ടുകമ്പനികൾ ഉയർന്നു വന്ന പ്രദേശങ്ങളാണ് ഫറൂഖ്, കൊല്ലം, ഒല്ലൂർ എന്നിവ. ഒല്ലൂർ തൃശൂർ ജില്ലയിലാണ്. അതുപോലെ ഫറൂഖ്, കൊല്ലം രണ്ടിടത്തും വന്നിട്ടുണ്ട്. അടുത്തത് കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ച സ്ഥലങ്ങളാണ് കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങൾ. കൈത്തറി നിർമ്മാണശാലകൾ ആരംഭിച്ച സ്ഥലങ്ങളാണ് കണ്ണൂർ, കോഴിക്കോട് എന്നിവിടങ്ങൾ. ബീഡി വ്യവസായം വളർന്നു വന്ന പ്രദേശമാണ് കണ്ണൂർ. ബീഡി വ്യവസായം വളർന്നു വന്ന പ്രദേശമാണ് കണ്ണൂർ. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെയാണ് ആധുനിക വ്യവസായ ശാലകൾ കേരളത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്.
കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യകാല ബാങ്കുകളാണ് ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേർഡ് ബാങ്ക് എന്നിവ. ഇംപീരിയൽ ബാങ്ക്, ഇന്ത്യൻ നാഷണൽ ബാങ്ക്, ചാർട്ടേർഡ് ബാങ്ക് എന്നിവ.